സോ കീം 2023 കെമിസ്ട്രി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം ചാപ്റ്റർ വൈസ് 7 ക്വസ്റ്റ്യൻസ് സർഫേസ് കെമിസ്ട്രി വേഗം ചെയ്യാം. സോ നിങ്ങൾ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡ് സോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഏതാണ് ഗോൾഡ് സോൾ, ഏതാണ് പ്രിപ്പറേഷൻ? നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ സുഖമായിട്ട് ഓപ്ഷൻ ഇയിലേക്ക് പോകാം. കാരണം ഗോൾഡ് സോൾ ഉണ്ടാക്കുന്നത് റിഡക്ഷൻ ഓഫ് ഗോൾഡ് ക്ലോറൈഡ് വിത്ത് ഫോർമാലിൻ സൊല്യൂഷൻ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണെങ്കിൽ 2AuCl3+3HCHO+3H2O ഓൺ റിഡക്ഷൻ ഗിവ്സ് 2Au, അതാണ് ഗോൾഡ് സോൾ, പ്ലസ് 3HCOOH+6HCl എന്ന റിക്വേഷൻ ഉണ്ട്. സോ ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. ഗോൾഡ് സോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ റിഡക്ഷൻ ഓഫ് ഗോൾഡ് 3 chloride വിത്ത് ഫോർമാലിൻ സൊല്യൂഷൻ. ഈ ഒരു കാര്യം വൃത്തിക്ക് പഠിച്ചേക്കുക. അവിടെ ഓപ്ഷൻ എ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഗോൾഡ് ക്ലോറൈഡ്, പക്ഷേ അതല്ല, ഹൈഡ്രോളിസിസ് അല്ല, റിഡക്ഷൻ. ഓപ്ഷൻ എ ആയി. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇ മാർക്ക് ചെയ്തേക്കാം. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൾട്ടി മോളിക്കുലർ ഏതാണ്? സൾഫർ സോൾ. നിങ്ങൾ NCERT ഞാൻ പറഞ്ഞല്ലോ, സർഫേസ് കെമിസ്ട്രി ഒക്കെ NCERT മാത്രം വായിച്ചിട്ട് പോകുക, രണ്ടോ മൂന്നോ ചോദ്യം 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ കീമിലെ പ്രീവിയസ് ഇയറാണ്. സോ ആൻസർ എന്തായി? സൾഫർ സോൾ ഇൻ വാട്ടർ, അതാണ് ആൻസർ. അടുത്ത നമുക്ക് പോവാം. വിച്ച് ഈസ് കറക്റ്റ് അബൌട്ട് ഫിസിക്കൽ അഡ്സോർപ്ഷൻ, ഏതാണ് കറക്റ്റ്, ഏതാണെന്ന്. അപ്പം ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഫേവറാണ് അഡ്സോർപ്ഷൻ. അല്ല, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും അല്ല. അടുത്ത് പറഞ്ഞാൽ വിച്ച് പിന്നെ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആയിരുന്നു പറഞ്ഞത്. പിന്നെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ, അതുമല്ല. ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ, അതാണ് കറക്റ്റ് ആൻസർ. ലോ ടെമ്പറേച്ചർ ഓപ്ഷൻ ഇ വരെ ഇവിടെ ഉണ്ട്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തേക്ക് പോകണ്ട. അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഡിസീസ് കാല അസർ ഈസ് കോസ്ഡ് ബൈ. കാല അസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വന്നു കൊളോയിഡൽ ആൻറ്റിമോണി. ഈ ഒരു കാര്യം, ഇത് ചിലപ്പം ഇത് 2012 ചോദിച്ച ചോദ്യമാണ്. സോ അതുകൊണ്ട് ഇതെനിക്ക് ഔട്ട് ഓഫ് സിലബസ് ആണോ, ചെറിയ ഡൗട്ടുള്ളൂ കേട്ടോ എനിക്ക്. ഞാൻ വായിച്ചതായി ഓർക്കുന്നില്ല, പക്ഷേ ഒന്ന് മനസ്സിലാക്കി. ഇത് ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ എനിക്ക് എക്സെപ്ഷൻ ആയിട്ട് എടുക്കാം. എന്നാലും ഞാൻ ആൻസർ കീ നോക്കിയപ്പോൾ ഇതിൽ ഇതാണ് ആൻസർ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ അത് വിട്ടേക്കും, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അസോസിയേറ്റഡ് കൊളോയിഡ്സ് എമംഗ് ദ ഫോളോയിങ് ഈസ്, ഇത് നിങ്ങൾക്ക് NCERT പഠിച്ചവർക്ക് വേഗം ഉത്തരം ചെയ്യാൻ പറ്റും. സോഡിയം സ്റ്റീറേറ്റ്, സോഡിയം, കാരണം അസോസിയേറ്റ് ചെയ്യുക, കുറച്ച് സോഡിയംസ് അതാണ് നമ്മൾ അസോസിയേറ്റ് ഉള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ മാക്സിമം 7 ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഷോർട്ടാക്കി സോൾവ് ചെയ്യുന്നത്. 6th ക്വസ്റ്റ്യൻ, ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി ആൽക്കഹോൾസ് ആർ ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഗ്യാസ് ലൈൻ ബൈ പാസിംഗ് ഓവർ ഹീറ്റഡ്. ഇതാണ് ഓപ്ഷൻ ബി ആണ്, ZSM5. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മണം ഓപ്ഷൻ ബി ആണ്. കാരണം ZSM5 എന്താണ്? സിയോലൈറ്റ്സിനെ നമ്മളെന്താണ് ഓർമ്മ, ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റിനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് മക്കളെ, സർഫേസ് കെമിസ്ട്രി ഒന്നും വിടാണ്ട് പോവുക. 2 ക്വസ്റ്റ്യനോ 1 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ വരെ കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ ആൻസർ ചെയ്താൽ ഇതിപ്പോൾ നമ്മൾ 2010 മുതൽ 2014 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ സോൾവ് ചെയ്യുന്നുള്ളൂ പ്രീവിയസ് ഇയർ. അപ്പോൾ നമുക്ക് ആൻസർ എന്തായി? ZSM ആണെന്ന് വെച്ചാൽ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സൻ മീഡിയം ഇൻ സോപ്പ് ലേത്തർ ഏതൊക്കെയാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം, ഗ്യാസ് ആൻഡ് ലിക്വിഡ്. കറക്റ്റാണ്, ഗ്യാസാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസാണ്, ഡിസ്പേഴ്സ്ഡ് എന്താണ് പറയുക, മീഡിയം ലിക്വിഡാണ്. അപ്പോൾ കൃത്യമായിട്ട് 7th ക്വസ്റ്റ്യൻ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, നമ്മൾ 7 ക്വസ്റ്റ്യൻസ് സർഫേസ് കെമിസ്ട്രി സോൾവ്, ഇതേപോലെ ഡെയിലി കെമിസ്ട്രി ടഫ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെമിസ്ട്രി ഇങ്ങനെ സോൾവ് ചെയ്യുന്നത്. സോ ഇതെങ്കിലും ബൈഹാർട്ട് എങ്കിൽ വയ്ക്കിയാൽ മതി, NCERT മാക്സിമം വായിക്കാൻ നോക്കുക. സോ താങ്ക് യു സോ മച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ മിസ്റ്റർ എഞ്ചിനീയർ, സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.